നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മധ്യസ്ഥനെ കുറിച്ചാണ്. അപ്പോൾ മധ്യസ്ഥയ്ക്ക് പലപ്പോഴും വളരെ ഇമ്പോർട്ടൻസ് ഇപ്പോഴായിട്ട് കാണാറുണ്ട്, താങ്ക്സ് ടു സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്ന ഓരോ മാനുഫാക്ചറേഴ്സിൻ്റെ ഒക്കെ ഉള്ള സെലിബ്രേഷനായിട്ട് എല്ലാവരും മദേഴ്സ് ഡേ ഒത്തിരി പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഇപ്പോൾ മെയ് 9 മദേഴ്സ് ഡേ വരെയാണ്. അപ്പോൾ എല്ലാവർക്കും മദറിന് വേണ്ടി എന്ത് ഗിഫ്റ്റ് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ചിന്ത ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പലരും എന്തെങ്കിലും എന്താ പറയുക, സാരി വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ജ്വല്ലറീസ് വാങ്ങിക്കൊടുക്കുക, ഇത് എന്തെങ്കിലാവാം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മദറിന് അല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കല്യാണം കഴിച്ച ആൾക്കാണെങ്കിൽ അവർക്ക് വൈഫിന് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ഫീൽഡ് മണി റിലേറ്റഡ് ആയതിൻ്റെ പേരിൽ എനിക്ക് ഇതാണ് കൂടുതൽ ഒരു മദർ എന്ന രീതിയിൽ നമ്മൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് പറയണേ. അപ്പോൾ പലരും പറയണ കേൾക്കാറുണ്ട്, സ്ത്രീകളെക്കുറിച്ച് അവരുടെ എങ്ങനെ ഫിനാൻഷ്യൽസ് മാനേജ് ചെയ്യണം എന്നുള്ള ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒരു സമ്മറി എന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, പലർക്കും ഒരു തോന്നലുണ്ട്, ഇപ്പോൾ വീട്ടിൽ സ്ത്രീകൾ വർക്ക് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പലപ്പോഴും അവർ ഹസ്ബൻഡ്സിന് ചില ടൈമിൽ പൈസ ഏൽപ്പിക്കുകയും അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതിന് പകരമായിട്ട് അവർ തന്നെ അവർക്കൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അതല്ല, സ്ത്രീകൾ വർക്ക് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവരാണ് വീട് മാനേജ് ചെയ്യുന്നത്, ഹസ്ബൻഡാണ് പൈസ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പലർക്കും ഒരു തോന്നലാണ് ഹസ്ബൻഡാണ് മൊത്തം പണിയെടുക്കുന്നത്, അവരാണ് പൈസ കൊണ്ടുവരുന്നുള്ളത്. അപ്പോൾ ഹസ്ബൻഡ്സ് എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വീട്ടിൽ സ്ത്രീകൾ നിന്ന് കുട്ടികളെ വീടൊക്കെ നോക്കണതിൻ്റെ പേരിലാണ് പ്രൊവൈഡ് അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കും നമ്മുടെ കിട്ടുന്ന ഇംഗത്തിൽ ഒരു അവകാശമുണ്ട്. അതേപോലെ അവർക്കൊരു പോക്കറ്റ് മണി എന്തുകൊണ്ടും കൊടുക്കുന്നത് നല്ലതാണ്. പോക്കറ്റ് മണി എന്ന് വെച്ചാൽ അവർ വീട് റൺ ചെയ്യാനല്ല, അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോക്കറ്റ് മണി കൊടുക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒട്ടുമിക്ക ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്ത്രീകളും അവരെല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്, അവരെല്ലാവരും എന്തെങ്കിലും കഴിവുള്ള ആളുകളാണ്. അപ്പോൾ അവരെ കൊണ്ട് ഒരു അവരൊരു കരിയർ തുടങ്ങാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. എന്തെങ്കിലും ഹോബി കൊമേഴ്സ്യലൈസ് ചെയ്യണതാവാം, എന്തെങ്കിലും ആയിട്ട് ഓൺലൈനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അവരുടെ എന്താണോ ഹോബി അത് കണ്ട് അതിനെ എന്തെങ്കിലും രീതിയിൽ അവർക്ക് അതിനെ പരിപോഷിപ്പിക്കാൻ പറ്റണമെങ്കിൽ നമ്മളെ കൊണ്ടാവാവുന്ന ഹെൽപ്പ് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒന്നാമത്തെ കാര്യം, എസ്പെഷ്യലി ഒരു കുട്ടികളൊക്കെ ഉണ്ടായി, കുട്ടികളൊരു 5 കുട്ടികൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടുമിക്കപ്പോഴും ശരിയാണ്, അവർ പിന്നെയും മദറിൻ്റെ അടുത്തേക്ക് പോകും. എന്നിരുന്നാലും കുറേ റെസ്പോൺസിബിലിറ്റീസ് കുറച്ച് കുറഞ്ഞു എന്ന് പറയാം. ആ ടൈമിൽ സ്വന്തമായിട്ടൊരു പാഷൻ ഉണ്ടെങ്കിൽ അതിന് അവർക്ക് എന്ത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത് ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യാവുന്നത്. ഇതിനെ പറ്റിയിട്ട് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്ത് മദേഴ്സ് ഡേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ചെയ്യാവുന്ന കാര്യം വെച്ചാൽ, അവരുടെ പേരിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് തുടക്കം ഇടുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യണം. പലപ്പോഴും ആണുങ്ങളുടെ പേരിലായിരിക്കും ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോമിനിയൊക്കെ ഉണ്ടാവും, എന്നിരുന്നാലും അവരുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു വയ്ക്കാനുള്ളത്. ഒന്ന്, അവർക്ക് ചെയ്തവർക്ക് അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയും ഒരു ATM കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യാന്നുള്ളത്. അതിൽ മന്ത്ലി ഒരു ഫിക്സഡായിട്ടുള്ള ഒരു പോക്കറ്റ് മണി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും, ഒരു സജഷൻ. രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ആണെങ്കിൽ ഒരു ATM ഉള്ള ഒരു ഫണ്ടുണ്ട്, അതിൽ ഈ പറഞ്ഞ പരിപാടി അതിലും ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ, ഇപ്പോൾ ഒരുമിച്ച് ഒരു ബൾക്ക് മണി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ലാന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി ഒരു SIP ആയിട്ട് ഇവരുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുക, അവരുടെ ഭാവിയിലേക്ക് കൊടുക്കാനായിട്ട്. ഇത് നമുക്ക് ഇവൻ 1000 വെച്ചിട്ട് തുടങ്ങിയിട്ട് നമുക്ക് മുകളിലോട്ട് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പറ്റും. അപ്പോൾ ഇനി അവർക്ക് വല്ല ടൂറ് പോകാൻ താല്പര്യമുണ്ട്, ഇനി അതല്ലെങ്കിൽ അവർക്ക് ഭാവിയിലൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവരുടെ ആ ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിട്ട് ഈ മന്ത്ലി SIP അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടുത്തൊരു ഓപ്ഷൻ. ഇനി അടുത്ത ഓപ്ഷൻ വെച്ചാൽ, ചിലവർക്ക് ഗോൾഡാണ് ഇപ്പോൾ താല്പര്യം എന്നുണ്ടെങ്കിൽ, പല പെൺകുട്ടികൾക്കൊന്നും ഗോൾഡിന് താല്പര്യമില്ല, എന്നാലും ഗോൾഡാണ് താല്പര്യമെങ്കിൽ അതും മന്ത്ലി
SIP ആയിട്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ചെയ്യാം. അതും മാസം 1000 രൂപ വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അതിന് പൈസ വളർന്ന് വളർന്ന് ഒരു ലെവലിലെത്തുമ്പോൾ അവർക്ക് വിറ്റിട്ട് ആ പൈസ എടുത്തിട്ട് ഗോൾഡ് വാങ്ങിയാൽ വാങ്ങിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് അവരുടെ ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി അവർക്കൊരു പെൻഷൻ എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ചും കൂടിയും പൈസ വേണ്ടിവരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയർലി അല്ലെങ്കിൽ മന്ത്ലി, ഇയർലിയാണ് കൂടുതലും നമുക്ക് ഒരു 5 വർഷത്തിന് മുകളിലോ നമുക്ക് ഒരു ഫിക്സഡ് മണി 1 ലാക്ക് വെച്ചിട്ടെങ്ങാനും ഇൻവെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മന്ത്ലി ഒരു പെൻഷൻ അല്ലെങ്കിൽ ഒരു ആന്യൂറ്റി ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടീഡ് മന്ത്ലി ഇൻകം പ്ലാൻ എന്നാ വല്ലതും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ അവർക്ക്, നമ്മളൊരു 5 വർഷം ഇവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു 5 വർഷം കഴിയുമ്പോൾ അവർക്ക് പോക്കറ്റ് മണി കൃത്യമായിട്ട് മന്ത്ലി അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം, ലൈഫ് ലോങ് അവർക്ക് ചെയ്തു വയ്ക്കാനായിട്ട് പറ്റും. ഇത്തരം ഗിഫ്റ്റുകൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ മിനിമം നിങ്ങൾക്ക് ഈ മദേഴ്സ് ഡേ പ്രമാണിച്ച് May 9 അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാമെന്ന്. ഇത് വേറെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, എന്നിരുന്നാലും ഇതാണ് ഒരു ഓപ്ഷൻസ് ഉള്ളത്. ഇത് ഈ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ എപ്പോഴും ഒരു നിർബന്ധമാണ് സ്ത്രീകൾക്ക് സ്പെസിഫിക് ആയിട്ട് വീഡിയോസ് ചെയ്യണം എന്നുള്ളത്. ആ ഒരു കാരണത്തോടെ ആണ് മെയിനായിട്ട് ഞാൻ ഇത് ചെയ്യാൻ കാരണം. അപ്പോൾ ഇതെല്ലാവർക്കും, ഇപ്പോൾ ചിലവർക്ക് തോന്നാം ഞാൻ സെയിൽസ് പിച്ചാണ് ചെയ്യണമെന്നുള്ളത്, അങ്ങനെ കരുതുകയാണെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കൊള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മണി ലൈഫ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ പണത്തിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷനാണ്. അതോടൊപ്പം തന്നെ പൈസ വരുമ്പോൾ ഒരു സന്തോഷമല്ലേ എല്ലാവർക്കും, അപ്പോൾ അതും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വകയും എൻ്റെ ടീമിൻ്റെ വകയും ഹാപ്പി മദേഴ്സ് ഡേ. എല്ലാവരും ഹാപ്പി ആയിരിക്കൂ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവരും സ്റ്റേ ഹാപ്പി, താങ്ക് യു.